നമസ്കാരം. അച്ചായൻ വീണ്ടും വന്നുട്ടോ. എന്റെ മക്കളെ, സിനഡിലേ വലിയ അടിയാക്കുന്ന കേക്കണേ, എല്ലാരും പ്രാർത്ഥിച്ചോളൂട്ടോ. ഈ അച്ചാന്റെ ഹൃദയം വല്ലാതെ വേദനിക്കാണ്. എന്തിനാ അടിയെന്നറിയോ? കോംപ്ലിക്കേഷൻകാര് തമ്മിലാണ് അത്രേ അടി. അപ്പൊ ഈ കോംപ്ലിക്കേഷൻകാര് തമ്മിൽ അടിക്കാനെന്തത്രേ? അവര് പറയണേ എല്ലാ കാര്യങ്ങളും സി എം ഐക്കാര് തന്നെ ചെയ്താ ശരിയാവില്ല. ഞങ്ങളുടെ കോംപ്ലിക്കേഷനിലും അച്ഛന്മാരുണ്ട്, അവർക്കും ചാൻസ് കിട്ടണം. എന്തിന്റെ ചാൻസ്? അതല്ലേ കാര്യം. അറിഞ്ഞില്ലേ, എറണാകുളം അങ്കമാലി അതിരൂപതേന്ന് നാലെട്ടിച്ചില്ലാനും അച്ഛന്മാരെ റോമിലേക്ക് ആപ്ലിക്കേഷൻ വിട്ടുണ്ടത്രേ. അപ്പോ അതറിഞ്ഞില്ലേ, കുർബാന ഏകീകരിക്കരുത്, ഞങ്ങൾക്ക് വേറെ രീതിയില് സമയം വേണമെന്നൊക്കെ പറഞ്ഞ് അവര് വിട്ടിട്ടുണ്ടത്രേ. പക്ഷെ അതൊന്നും റോമ കേക്കാൻ പോണില്ല. റോമ ഓൾറെഡി പറയാണെന്ന് പറഞ്ഞു. റോമ ലുക്കൂത്ത കൗസ വിനീത. Rome has spoken. Issue is over. ഇതാണ് ഫോർമുല. അപ്പൊ റോമ് പറയാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് ഉണ്ടാവാൻ പോണെന്ന് വെച്ചാല്, കുർബാന ഏകീകരണം തീരുമാനമായി കഴിഞ്ഞാല് ഒരു 200 എറണാകുളം അച്ഛന്മാര് അപ്പം മറികട്ടും. ബാക്കി 200 ഉണ്ടാവേ, ആ 200 സസ്പെൻഡ് ചെയ്യും. അങ്ങനെ അവരെ സസ്പെൻഡ് ചെയ്താല് ആ 200 ഇടവകളിലേക്ക് സി എം ഐ അച്ഛന്മാരെയാണ് വെക്കാൻ പോണത്രേ. ലോകത്തിലുള്ള എല്ലാ പ്രൊവിൻസികളിൽ നിന്നും എക്സ്ട്രാ അച്ഛന്മാരെ വിളിച്ചോണ്ട് വന്നിട്ട്, കാരണം കരിയിൽ പിതാവ് സി എം ഐ ആണല്ലോ. അപ്പൊ സി എം ഐക്കാരി അച്ഛന്മാരെ കൊണ്ടുവന്നിട്ട് ബാക്കിയുള്ള ഇടവകളിലേക്ക് നിർത്തും. അപ്പൊ ഈ സസ്പെൻഡ് ചെയ്ത അച്ഛന്മാർക്ക് വല്ല ഇറച്ചി കച്ചവടോ മീൻ കച്ചവടോ ഒക്കെ ആയിട്ടൊക്കെ നടക്കാം. അപ്പൊ ഇവിടെയാണ് പ്രശ്നം. മറ്റു കോൺഗ്രിഗേഷൻകാര് ചോദിക്കുന്നത്, എന്തിന് സി എം ഐക്കാര് മാത്രം? ഞങ്ങളും ശരിയാണ്, സഭയ്ക്ക് വേണ്ടി മരിക്കാൻ ഞങ്ങള് തയ്യാറാണ്. സഭയെ പിടിച്ചു നിർത്താൻ എറണാകുളത്തെ ഗുണ്ടാ വൈദികരെ മാറ്റി നിർത്തിയാൽ പോലും സഭ താഴോട്ട് പോകരുത്. അതിനുവേണ്ടി എന്ത് ത്യാഗം സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞിട്ടാണ് കപ്പൂച്ചിക്കാരും എസ് പി ഡിക്കാരും എസ് ഡി പിക്കാരും പിന്നെ ബാക്കി തിയോറുകാരും പിന്നെ ഏതൊക്കെയോ ഉണ്ടല്ലോ കോൺഗ്രിഗേഷൻകാര്. അപ്പൊ എന്തായാലും നല്ല രസമായിരിക്കും. സാരില്ല, എല്ലാ കോൺഗ്രിഗേഷൻകാരും ഒരു 20 അച്ഛന്മാരെ കൊടുത്തു കഴിഞ്ഞാ ഒരു 10 കോൺഗ്രിഗേഷന്റെ കോർപ്പറേഷനിലെ വേണ്ടി വരൂ. ഇത് കേൾക്കുന്നതില് മക്കളെ അച്ഛന് സന്തോഷമുണ്ട് കേട്ടോ. നമ്മുടെ സഭയില് ഒരു ഒരുമ ഉണ്ടാണെങ്കിലേ ഈ 200 കുണ്ടാ വൈദികരെ അങ്ങ് സസ്പെൻഡ് ചെയ്താ മതി. നിങ്ങളും നോക്കിക്കോ, സിനഡ് കഴിയുമ്പോ നമ്മുടെ 0 മലബാർ ചേത്തായിരിക്കും മക്കളെ. അപ്പൊ പിന്നെ കാണാട്ടോ.